مرحبا بكم إلى فصل جديد لصفي السابع. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഏഴാം ക്ലാസ് അറബിക് പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതെന്താണ്? ഫഹിംന അൻ ഇമ്രാതുരിത്ത അലിയും മൻ ഹുവ 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 അബുൽ കലാം ആസാദ്. അദ്ദേഹത്തിൻ്റെ പാഠഭാഗത്തിൽ ചില ആക്ടിവിറ്റികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇന്ന് നമ്മൾ പുതിയ ഒരു ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് എന്തായിരുന്നു? അല്ലിസ്തിമാറ, മത അല്ലിസ്തിമാറ അല്ലെങ്കിൽ അൽ ബയാനാത്തു ഷഹ്സിയ, അല്ലിസ്തിമാറ എന്നും പറയാം, അല്ലെങ്കിൽ അൽ ബയാനാത്ത് ഷഹ്സിയ അല്ലെങ്കിൽ അസീറ ദാതിയ. ഇവിടെ കണ്ടോ, അസീറ ദാതിയ, ഒരാളുടെ ബയോഡാറ്റ നമ്മൾ തയ്യാറാക്കി. ആരുടെ തയ്യാറാക്കിയത്? ഇമ്രാത്തൂർ തൈലീം, അബുൽ കലാം ആസാദിൻ്റെ ബയോഡാറ്റയാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി ഇവിടെ വേറൊരു ബയോഡാറ്റ നൽകിയിട്ടുണ്ട്, കണ്ടോ. മൻ ഹുവ ഹൽ തഅരിഫൂൻ, അദ്ദേഹം ആരാണ്? ഹൽ തഅരിഫൂൻ മൻ ഹുവ? ഹുവ ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബിലഖബി ഷാഷാജി. ഷാഷാജി എന്ന് നമ്മൾ വിളിക്കുന്ന ജവഹർലാൽ നെഹ്റു, കാന അവ്വൽ റഈസ് വുസറാഇൽ ഹിന്ദ്, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇസ്തിമാറ അല്ലെങ്കിൽ അൽ ബയാനാത്തു ഷഖ്സിയ അല്ലെങ്കിൽ അസീറ അസാത്തിയ, അതിവിടെ നൽകിയിട്ടുണ്ട്. അത് നോക്കി ഇതിങ്ങനെ ഓരോ ഫോമിൻ്റെ രൂപത്തിലാണ് നൽകിയിട്ടുള്ളത് അല്ലേ മക്കളെ. നമ്മളിത് എന്ത് ചെയ്യണം? ഒരു പാരഗ്രാഫാക്കി മാറ്റണം, അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു പാരഗ്രാഫ്, ഒരു ചെറിയ പാരഗ്രാഫ് അതിനായിട്ട് എഴുതുന്നതിന് നമ്മൾ തർജ്ജിമത്തുൽ ഹയാത്ത് എന്നാണ് പറയുക. തർജ്ജിമത്തുൽ ഹയാത്ത് കണ്ടോ, തർജ്ജിമത്തു ഹയാത് സയ്യിദ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ നുലാഹിൽ സീറത്ത് ദാതിയ നമ്മുടെ ബയോഡാറ്റ നോക്കി, വനുഴിദ് തർജ്ജിമത്ത് ഹയാത്ത് സയ്യിദ് ജവഹർലാൽ നെഹ്റു, ബഹുമാനനായ ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രൊഫൈൽ, ബയോഡാറ്റ പ്രൊഫൈലാക്കി മാറ്റാൻ പോവുകയാണ്. ബയോഡാറ്റ സീറത്ത് ദാതിയ, തർജ്ജിമത്തുൽ ഹയാത്ത് പ്രൊഫൈൽ. അപ്പോൾ ഒരു ജീവചരിത്ര കുറിപ്പായിട്ട് അത് എഴുതണം. അപ്പോൾ നമ്മൾ സാറത് എങ്ങനെ വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇവിടെ അൽ ഇസ്മുൽ കാമിൽ എന്താണ്? മുഴുവൻ പേര്. ലഖബ് വിളിപ്പേര്. മെക്കാനുൽ വിലാദ ജനിച്ച സ്ഥലം ഇലഹബാദ്. താരീഖുൽ മിലാദ് നവംബർ 14, 1889. ഇസ്മുൽ വാലിദ് മോത്തിലാൽ നെഹ്റു. ഇസ്മുൽ വാലിദ് സൗറബ റാണി അൽ മൻസിബ് അവ്വൽ റഈസ് വുസറാഇൽ ഹിന്ദ്. അൽ മുഅല്ലഫാത്ത് ഗ്രന്ഥങ്ങൾ, ഗ്രന്ഥങ്ങൾ അതാണ് ഇക്തിഷാഫുൽ ഹിന്ദ്, അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകം. താരീഖുൽ വഫാത്ത് മരിച്ച വർഷം. മക്കാനുൽ വഫാത്ത് മരിച്ച സ്ഥലം, ഓക്കെ അദ്ദേഹം അന്തരിച്ച സ്ഥലം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു തർജ്ജമത്തുൽ ഹയാത്ത് തയ്യാറാക്കാം, ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾക്ക് ആരുടെ ബയോഡാറ്റ കിട്ടിയാലും തയ്യാറാക്കാവുന്ന ഒരു എളുപ്പ വഴിയാണ് സാറ് പറഞ്ഞിരുന്നത്, ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ മുകളിൽ എഴുതും. ഏത്? സയ്യിദ് ജവഹർലാൽ നെഹ്റു എന്നിവിടെ മുകളിൽ എഴുതും, ഓക്കെ. അതിനുശേഷം ഇവിടെ ഇസ്മുൽ കാമിൽ ഓരോന്നെടുത്ത് അതിൻ്റെ കൂടെ അധികം നമ്മൾ ചേർക്കേണ്ട വാക്ക് ഏതാണെന്നാണ് സാറ് പറയുന്നത്, ഓക്കെ. നോക്കൂ, ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എന്നുള്ളതിൻ്റെ നമ്മൾ ഇസ്മുൽ കാമിൽ എന്നാണ് അല്ലേ. ഇസ്മുൽ കാമിൽ ആ വാക്കെടുത്തിട്ട് അതിൽ ജവഹർലാൽ നെഹ്റു, ഇപ്പോൾ ഇവിടെ വേറെ മഹാത്മാഗാന്ധിയാണെങ്കിൽ അങ്ങനെ, ഇപ്പോൾ നമ്മളിവിടെ ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ നമ്മൾ വുലിത എന്ന് ചേർക്കും. എന്താണ് മക്കളെ? വുലിത, ജനിച്ചു. വുലിത അസ്സയ്യിദ് ജവഹർലാൽ നെഹ്റു, ഇവിടെ മഹാത്മാഗാന്ധിയാണെങ്കിൽ വുലിത സയ്യിദ് മഹാത്മാഗാന്ധി, ഓക്കെ. മഹാത്മാഗാന്ധി ജനിച്ചു അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ജനിച്ചു. പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലഖബാണ്, ഷാഷാജി എന്നാണ്, ഷാഷാജി വിളിപ്പേര്. അപ്പോൾ ഷാഷാജി എന്ന് വിളിക്കുന്ന ജവഹർലാൽ നെഹ്റു ജനിച്ചു എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിന് ഷാഷാജിക്ക് മുമ്പ് അൽ മഅറൂഫ് ബി ലഖബ് എന്ന് എഴുതണം. എങ്ങനെ? അൽ മഅറൂഫ് ബി ലഖബ്, അത് ഇവിടെ നൽകിയിട്ടുണ്ട്, കണ്ടോ. വുലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബി ലഖബ് ഷാഷാജി, അത്രയും ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ
ഷാഷാജി എന്ന് വിളിക്കപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ജനിച്ചു. എവിടെ ജനിച്ചു? അപ്പോൾ ആ സ്ഥലം കൊടുക്കണം. അപ്പോൾ ഈ ഇലാഹാബാദ് എന്ന വാക്കിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ബി എന്ന് ചേർക്കണം. എന്താണ് ബി? അപ്പോൾ ഓരോന്നിൻ്റെയും എന്താണ് സൂചകങ്ങൾ ഇവിടെ നമ്മൾ എടുത്തിട്ട് അതിലേക്ക് അധികം ചേർക്കേണ്ട വാക്കാണ് സാർ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ നമ്മൾ ഉലിത ചേർത്തു, ഇവിടെ അൽ മഅറൂഫ് ബിൽ അഖബ് എന്ന് ചേർത്തു, ഇവിടെ എന്ത് ചെയ്യുവാണ്? ബി ഇലാഹാബാദ്, ബി ഇലാഹാബാദ്, ഇലാഹാബാദിൽ ജനിച്ചു. ഇനി എന്നാണ് ജനിച്ചതെന്നാണ് താരിഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ്. അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം അറിയോ? ഫീ എന്ന് ചേർക്കണം. ഇവിടെ ഫീ 14 നവംബർ ഈ ഡേറ്റിൻ്റെ മുമ്പിൽ സനത്ത എന്നും കൂടി ചേർക്കണം. എങ്ങനെ മക്കൾ? സനത്ത. അപ്പോൾ എങ്ങനെയാണ് ഈ സെൻറ്റൻസ്? ഉലിദ സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബി ഷഖ് ബി ഷാഷാജി ബി ഇലഹാബാദ് ഫീ അർഫി അറാബി അഷറ മിൻ നവംബർ സനത്ത അൽഫിം വ സമാനിമിയത്തിൻ വത്തിസ്ഇം വ സമാനീന മീലാദിയ എന്നായി. അതായത് ഇതിൻ്റെ മുമ്പിൽ ഫീ ചേർക്കുക, ഈ ഡേറ്റിന് മുമ്പിൽ സനത്തായി എന്ന് ചേർക്കുക. അപ്പോൾ അത്രയായി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. മനസ്സിലായ മക്കളോ? അപ്പോൾ ഉലിദ് സയ്യിദ് ജവഹർലാൽ നെഹ്റു അൽ മഅറൂഫ് ബിൽ അഖബ് ഷാഷാജി ഷാഷാജി അവിടെ ബി ഇലഹാബാദ് ഫി ഡേറ്റ് എത്ര? 1800 നവംബർ 14, 1880. ഇനി ഇസ്മുൽ വാലിദ്, ഉപ്പയുടെ പേര്, അതിന് നമ്മൾ മോത്തിലാൽ നെഹ്റുവാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസ് എഴുതേണ്ടത് എന്താണ്? മോത്തിലാൽ നെഹ്റുവാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ എന്ന് പറയണം. അതിന് നമ്മൾ ഇതിൽ അൽ വാലിദ് എന്ന വാക്ക് മാത്രം എടുക്കുക, അല്ലെങ്കിൽ വാലിദ് അൽഫിലാം ഒഴിവാക്കിയെടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു ഹൂ ചേർക്കുക. ഓക്കെ, വാലിദുഹു, അദ്ദേഹത്തിൻ്റെ ഉപ്പ മോത്തിലാൽ നെഹ്റു. അത്ര എഴുതിയ അടുത്ത സെൻറ്റൻസായി. മനസ്സിലായോ? ഇനി നമ്മൾ ബയോഡാറ്റ കിട്ടുന്നത് ഒരു ലേഡിയാണ്, ഇന്ദിരാഗാന്ധിയാണെന്ന് വെക്കി, ഒരു NS ആണെന്ന് വെക്കി. അപ്പോൾ വാലിദുഹ എന്നായിരിക്കും അവരുടെ, അവളുടെ ഉപ്പയുടെ പേരെന്താണെന്ന് അത് അവിടെ കൊടുത്തിട്ടുള്ളത് വാക്ക് എഴുതണം. ഓക്കെ, അപ്പോൾ വാലിദുഹു മോത്തിലാൽ നെഹ്റു. പിന്നെയോ? അപ്പോൾ ഇസ്മുൽ വാലിദത്ത് എങ്ങനെ എഴുതും? പറഞ്ഞു നോക്കിയേ. വാലിദത്ത് എന്ന് വാക്കെടുക്കുക, അതിൻ്റെ കൂടെ ഹു ചേർക്കുക. വ വാലിദത്തുഹു, വ വാലിദത്തുഹു സൗരഭ റാണി. അടുത്ത സെൻറ്റൻസായി. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും വെച്ചൊരു സെൻറ്റൻസും ഇതൊരു സെൻറ്റൻസ്, സൗരഭ റാണി വെച്ച് ഒരു സെൻറ്റൻസ്. ഓക്കെ, അടുത്തത് അൽ മൻസിബ്, അദ്ദേഹത്തിൻ്റെ സ്ഥാനം, അദ്ദേഹം ആരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ അവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ മുമ്പിൽ നമ്മളൊരു കാന വയ്ക്കും. കാന, കാന അവല റയീസ് ഉസ്രായേൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയുടെ, കാനയുടെ അർത്ഥം ആയിരുന്നു എന്നാണ്. അപ്പോൾ കാന അവ്വലു റയീസ് ഉസ്രായേൽ ഹിന്ദ്, അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ഓക്കെ, ഇവിടെ വേറെ ഏതെങ്കിലും മനസ്സിലാണെങ്കിൽ എന്ത് ചെയ്യണം? അത് നമ്മൾ അതിന് മുമ്പിൽ കാന വെച്ചാൽ മതി. ഓക്കെ, കാന അവ്വലു റയീസ് ഉസ്രായേൽ ഹിന്ദ്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ്? മുഅല്ലഫാത്ത്, മുഅല്ലഫാത്ത് എന്ന രചനകൾ, ഗ്രന്ഥങ്ങൾ എന്നാണ് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, പുസ്തകത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ചെയ്യണമെന്ന് വെച്ചാൽ മിൻ മുഅല്ലിഫാത്തിഹി എന്നാണ്, അവിടെ ഒരു ഹി ചേർക്കുക, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പെട്ടതാണ്. മിൻ മുഅല്ലിഫാത്തിഹി ഇക്തിഷാഫുൽ ഹിന്ദ്. ഇതുപോലൊരു വേറെ ബയോഡാറ്റ കിട്ടുമ്പോഴും അതിൽ മുഅല്ലഫാത്ത് ഉണ്ടെങ്കിൽ എന്ത് ചേർക്കണം? ഞാൻ പറഞ്ഞതുപോലെ മിൻ മുഅല്ലിഫാത്തിഹി ഇക്തിഷാഫുൽ ഹിന്ദ് എന്ന് ചേർത്താൽ മതി. ഓക്കെ, അടുത്തതോ താരീഖുൽ വഫാത്ത്, താരീഖുൽ വഫാത്ത് ചേർക്കുമ്പോൾ മക്കാനിൽ വഫാത്ത് കൂടിയാണ് നമ്മൾ ചേർത്താണ് എഴുതുക. അദ്ദേഹം എഴുതും. അപ്പോൾ എന്തെങ്കിലും എഴുതും? ഇതെന്ത്, ഇത് എഴുതുന്നത് ആദ്യം നമ്മൾ ഈ ഭാഗം എടുക്കണം, മക്കാനിൽ വഫാത്ത് എടുക്കണം. മക്കാനിൽ വഫാത്ത് എടുത്തിട്ട് ഇതിൻ്റെ മുമ്പിൽ തുവുഫിയ എന്ത് എഴുതുന്നത് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ടല്ലേ, തുവുഫിയ ബി, തുവുഫിയ ബി ന്യൂഡൽഹി, തുഫിയ ബി ന്യൂഡൽഹി, ന്യൂഡൽഹിയിൽ അദ്ദേഹം മരണപ്പെട്ടു. അല്ലെങ്കിൽ തുഫിയ അസ്സയ്യിദ് ജവഹർലാൽ നെഹ്റു ബി ന്യൂഡൽഹി എന്നും പറയാം. തുഫിയ ബി ന്യൂഡൽഹി എന്നാ ഫി എന്താണ് അസാമിൻ വഴിശിരീൻ 28 മായു ഈ ഈ വർഷത്തിൻ്റെ മുമ്പിൽ സനത്ത എന്ന് ചേർത്ത് ബാക്കിയും കൂടി എഴുതി വയ്ക്കുക. അതോടുകൂടി നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റായി. ഓക്കെ മക്കളെ, അപ്പം എങ്ങനെയായിരിക്കും?
ولد السيد جواهرلال نهرو المعروف بلقب شاشاجي بإله آباد في ഏതാ ഡേറ്റ്? ഫി 14 നവംബർ 1889. ആ ഡേറ്റ് കൊടുക്കുന്നു. അതിനുശേഷം വാലിദുഹു മോത്തിലാൽ നെഹ്റു, വാലിദത്തുഹു സൗരഭാറാണി, പിന്നെ കാന അവൽ റഈസ് വസറാ ഇൽ ഹിന്ദ്, പിന്നെ മിൻ മുഅല്ലിഫാത്തിഹി ഇക്തിഷാഫുൽ ഹിന്ദ്, പിന്നെ തുഫിയ ബി. ഈ ഡേറ്റ് തുഫിയ ബി ന്യൂഡൽഹി ഫി ഈ ഡേറ്റ് വർഷം. അത്ര എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എന്ത് റെഡിയായി? എന്ത് റെഡിയായി? പ്രൊഫൈൽ തർജ്ജമത്തിൽ ഹയാത്ത് റെഡിയായി. ഇതുപോലെ വേറെയും കിട്ടിക്കഴിഞ്ഞാൽ മക്കളത് അതുപോലെ ഞാനീ പറഞ്ഞതുപോലെ തയ്യാറാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഇൻഷാല്ല. അതിനുശേഷം നമ്മളിവിടെ വേറൊരു ആക്ടിവിറ്റിയിലേക്ക് കിടക്കുകയാണ്. ഈ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നോക്കൂ. നഖ്റ ഉ തഖ്രീർ വ നുഇദ്ദുൽ ബർണാമിജ്. ഇവിടെ താഴെ ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്, ഒരു പരിപാടി നടന്നതിൻ്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് വായിച്ചു നോക്കി നിങ്ങളതിൻ്റെ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കണം. കണ്ടോ, ഇതാണ് പ്രോഗ്രാം, പ്രോഗ്രാം നോട്ടീസ്. ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാകും? അതിൽ ഒരാൾ സ്വാഗതം പറയും, ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരാളുണ്ടാകും, അല്ലേ? നിങ്ങൾ സ്കൂളിലൊക്കെ പ്രോഗ്രാം കണ്ടിട്ടില്ലേ? അതുപോലെ അതിലൊരു അധ്യക്ഷനുണ്ടാകും, അല്ലേ? പിന്നെ അതിന് സ്വാഗതം പറയുന്നവരുണ്ടാകും, നന്ദി പറയുന്ന ആളുണ്ടാകും, ആശംസ പറയുന്നവരുണ്ടാകും. അപ്പോൾ ആ വാക്കുകളൊക്കെ എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് എഴുതുമെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നോക്കൂ, ഈ റിപ്പോർട്ട് എന്താണ്? ജറത്ത് ഫിൽ മദ്രസത്തി, സ്കൂളിൽ നടന്നു. ഹഫ്ലത്തും ബി മുനാസബത്ത് ഈദുൽ അത്ഫാൽ, ശിശുദിനത്തിൻ്റെ അന്ന് ഒരു പ്രോഗ്രാം നടന്നു. കാന നാദുറുൽ മദ്രസ എച്ചമായിരുന്നു റഈസുൽ ഹഫ്ല, പരിപാടിയുടെ അധ്യക്ഷൻ. അപ്പോൾ ഇവിടെ റഈസ് ആരാണ്? നാദുറുൽ മദ്രസ. കാമ റഈസുൽ മജ്ലിസുൽ ഖറവി, റഈസുൽ മജ്ലിസുൽ ഖറവി എന്നാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് നിർവഹിച്ചു. ബിൽ ഇഫ്തിതാഹ്, ഉദ്ഘാടനം. അപ്പോൾ ഉദ്ഘാടകൻ ആരാണ്? റഈസുൽ മജ്ലിസുൽ ഖറവി. വ അഷാറ ഫി ഖുതുബതിഹി, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഇല ഹയാത്തി അവൽ റഈസ് വസറാ ഇൽ ഹിന്ദ് അസ്സയ്യിദ് ജവഹർലാൽ നെഹ്റു വ മുഹബ്ബതുഹു ലിൽ അത്ഫാൽ. എന്താണ് അദ്ദേഹം എന്താണ് സൂചിപ്പിച്ചത്? റഈസു, അതാ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും കുട്ടികളോട് അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹത്തെക്കുറിച്ചുമാണ് അദ്ദേഹം പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. പിന്നെയോ, അൽക കലിമത്ത് തഹാനി, ആശംസ നടത്തി. ഉദു ഉൽ മജ്ലിസിൽ ഖർവി, പഞ്ചായത്ത് മെമ്പർ. ഓ റഈസു ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയാ, പി ടി എ പ്രസിഡൻറ്റ്. റഈസു ജംഇയ്യത്തുൽ മുദരിസീൻ വൽ ഔസിയാ എന്ന് പറഞ്ഞാൽ പി ടി എ പ്രസിഡൻറ്റ്, അതൊറ്റ വാക്കാണ്. അതുപോലെ ഉദു ഉൽ മജ്ലിസിൽ ഖർവി, പഞ്ചായത്ത് മെമ്പർ. അവർ രണ്ടുപേരുമാണ് കലിമത്ത് തഹാനി നടത്തിയത്. കലിമത്ത് തഹാനി ആശംസ. അപ്പോൾ കലിമത്ത് തഹാനി നടത്തിയത് രണ്ടാളുകളാണ്, ഉദു ഉൽ മജ്ലിസിൽ ഖർവിയും ഓ റഈസ് ജംഇയ്യത്തുൽ മുദരിസീന വൽ ഔസിയാവും. അതുപോലെ സുമ്മ ജറത് അൽ മറ അൽ ബറാമിജുൽ ഫന്നിയ, പിന്നീട് എന്താണ് കലാപരിപാടികൾ നടന്നു. അൽക സൈമൻ ഖുത്തുബത്തൻ, സൈമൻ ഖുത്തുബ നടത്തി. മലയാളം, മലയാളമീയ മലയാളം ഖുത്തുബ നടത്തി. വ അനീഷ് ഖുത്തുബത്തൻ ഇഞ്ചിലിസിയ, അനീഷ് ഇംഗ്ലീഷ് ഖുത്തുബ നടത്തി. വ അൻഷദത് ഫാത്തിമ നഷീദത്തൻ അറബിയ, ഫാത്തിമ ഒരു അറബി ഗാനം പാടി. അപ്പോൾ നഷീദ് നടത്തിയത് ആരാ? ഫാത്തിമ. നഷീദ് അറബിയ നടത്തിയത് ഫാത്തിമ. വ അൽക കലിമത്തു തർഹീബ്, സ്വാഗതം പറഞ്ഞത് ആരാണ്? അമീനു ജംഇയ്യത്തുൽ മുദരിസീൻ. ആരാണ്? സ്റ്റാഫ് സെക്രട്ടറി. ജംഇയ്യത്തുൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി, അമീനു ജംഇയ്യത്തുൽ മുദരിസീൻ സ്റ്റാഫ് സെക്രട്ടറി, അധ്യാപകരുടെ സെക്രട്ടറി. വ കലിമത്തു ഷുക്കുർ, സ്വാഗതം പറഞ്ഞതോ? മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ, അൽ ഉലൂമുൽ ഇജ്തിമാഇയ, സോഷ്യൽ സയൻസ്. ഓക്കെ, സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. എന്താണ് കലിമത്ത് ശുക്ർ എന്നാൽ എന്താണ്? കലിമത്ത് ശുക്ർ എന്നാൽ എന്താ? നന്ദി പറഞ്ഞു. അപ്പോൾ ഇതിൽ ആരൊക്കെ എന്തൊക്കെ പ്രോഗ്രാം നടത്തിയെന്ന് നമുക്കിത് മനസ്സിലായിട്ടുണ്ട് അല്ലേ മക്കളെ? നോക്കൂ, ആരൊക്കെയാ? അപ്പോൾ കലിമത്ത് തർഹീബ് നടത്തിയത് ആരാണ്? അമീനു ജംഇയ്യത്തുൽ മുദരിസീൻ, അല്ലേ? അപ്പോൾ അതിവിടെ എഴുതാം. റഈസ്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആരായിരുന്നു? നമ്മൾ പറഞ്ഞു നാദുറുൽ മദ്രസ, അല്ലേ? നാദുറുൽ മദ്രസ എച്ച് എം, അല്ലേ? ഹെഡ് മാസ്റ്റർ. പിന്നെയോ,
അല്ലിഫ്തിതാഹ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? റഈസുൽ മജ്ലിസുൽ ഖറവി. റഈസുൽ മജ്ലിസ്. അപ്പോൾ ഇതുപോലെ റിപ്പോർട്ട് കിട്ടിയാൽ അതിൻ്റെ പ്രോഗ്രാം നിങ്ങൾ തയ്യാറാക്കണം. ഓക്കെ, എൻ്റെ പ്രോഗ്രാം ഉണ്ട്, ബർണാമജ് ഈദുൽ അത്ഫാൽ, ശിശുദിന പ്രോഗ്രാം. ഇനി ബർണാമജു എന്താണ്? ഈദ്, ഓണം, ഓണം പ്രോഗ്രാം അല്ലേ. ബർണാമജ് ഈദുൽ അദ്ഹ, ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അതുപോലെ അതിൻ്റെ തയ്യാറാക്കണം. പിന്നെ കലിമത്തു തഹാനി, ആശംസ നടത്തിയ രണ്ടാളുകളല്ലേ, ആരൊക്കെയാണ്? ഉലൂബുൽ മജ്ലിസുൽ ഖറവി ഒന്ന്, റഈസ് ജംഇയ്യത്തുൽ മുദരിസീൻ വൽ ഔസിയ രണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് പേരുടെ പേരുണ്ട്. പിന്നെ ഖുത്ബ മലാമ മലയാളമിയ നടത്തിയതാരാ? സൈമൺ. ഖുത്ബ ഇഞ്ചിലിസിയ അനീഷ്. നഷീദ പാട്ടുപാടിയതാരാ? ഫാത്തിമ. കലിമത്തു ശുക്കർ നന്ദി പറഞ്ഞതാരാണ്? ആരാണ്? അമീനു ജംഇയ്യത്തുൽ അല്ല, നന്ദി പറഞ്ഞത് മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ അല്ലേ. മുദരിസുൽ ഉലൂമുൽ ഇജ്തിമാഇയ നമ്മുടെ സോഷ്യൽ സയൻസ് അധ്യാപകൻ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കൂളിലെ കുറേ വിഷയങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ കൂടെയെല്ലാം മുദരിസ് അല്ലെങ്കിൽ മുദരിസത്ത് എന്ന് ചേർത്താൽ ആ അധ്യാപകനായി. അത്താരീഖ് ചരിത്രം, ഹിസ്റ്ററി, എലുമു റിയാദിയാത് ഗണിതം. അപ്പോൾ മുദരിസു എലുമു റിയാദിയാത് ആരാണ്? ഗണിതം, ഗണിതം അതായത് മാത്സ് ടീച്ചർ. മുദരിസു അല്ലെങ്കിൽ മുദരിസത്തു. എൽമുൽ ഫിസിയ ഭൗതികശാസ്ത്രം. അപ്പോൾ മുദരിസു എൽമുൽ ഫിസിയ ഫിസിക്സ് അധ്യാപകൻ അല്ലെങ്കിൽ ഫിസിക്സ് അധ്യാപിക. എൽമുൽ കീമിയ രസതന്ത്രം, കെമിസ്ട്രി. എൽമുൽ അഹ്യ ജീവശാസ്ത്രം, ബയോളജി. അലുലൂമുൽ ഇജ്തിമാഇയ സാമൂഹിക ശാസ്ത്രം, സോഷ്യൽ സയൻസ്. പിന്നെ എൽമുൽ ജോഗ്രാഫിയ ഭൂമിശാസ്ത്രം അല്ലേ, ജിയോഗ്രഫി. അറിയാദിയ സ്പോർട്സ്. ഉദരിസു റിയാദിയ പി ടി അല്ലേ, സ്പോർട്സ് അധ്യാപകൻ. ഓക്കെ, ഇങ്ങനെ എല്ലാ അധ്യാപകരുടെയും പേരുകൾ നമ്മൾ പഠിച്ചു വരണം. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി. അതിനുശേഷം നമുക്ക് ഇനി വേറെ ഒരു പേജ് കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇവിടെ രണ്ട് കോളങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ. നോക്കൂ, ഉമർ ഖലീഫ, ഉമറുൻ ഖലീഫ, അൽ ഖമറു മുനീറുൻ, അൽ മാഉ ബാരിദുൻ. എന്നാൽ രണ്ടാമത്തെ കോളത്തിലേക്ക് വന്നപ്പോൾ എന്തായി? ഇതിലൊരു വാക്ക് കൂടി. ഏത് വാക്കാണ് കൂടിയത്? കാന. പിന്നെയോ? സ്വാറ അസ്ബഹ. അതോടൊപ്പം തന്നെ ഈ സെൻറ്റൻസുകൾക്കും ചെറിയ മാറ്റം വന്നിട്ടുണ്ടല്ലോ. എന്താണത്? നോക്കൂ, ഉമറു ഉമറു തന്നെയുണ്ട്, പക്ഷെ ഖലീഫത്തുൻ എന്നുള്ളത് എന്തായി? ഖലീഫത്തൻ എന്നായി. മുനീർ എന്തായി? മുനീറൻ ആയി. ബാരിദുൻ എന്തായി? ബാരിദൻ എന്നായി. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഉമർ ഖലീഫ എന്ന് പറഞ്ഞാൽ ഉമർ ഖലീഫത്തുൻ, ഉമർ റളിയല്ലാഹു അൻഹ ഒരു ഖലീഫ, ഒരു ഭരണാധികാരിയാണ് എന്നാണ്. എന്നാൽ കാന വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. എന്താണ് മക്കളെ? അപ്പം കാന ഉമറുൻ ഖലീഫത്തിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഖലീഫത്തൻ എന്തായിരിക്കും അർത്ഥം? ഉമർ ഭരണാധികാരി ആയിരുന്നു എന്നായി. അപ്പോൾ ഈ കാന വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു സെൻറ്റൻസിൻ്റെ മുമ്പിൽ ഒരു കാന വന്നു കഴിഞ്ഞാൽ എന്താകും? അതിൻ്റെ ആദ്യത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? എപ്പോഴും ലമ്മായിരിക്കണം കേട്ടോ. ലമ്മ്, ഏത് ലമ്മ്? ഇത് കാണോ, ലമ്മ്, ഈ ലമ്മ് ഇരിക്കണം. രണ്ടാമത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീനും നൽകണം. ഓക്കെ, അത് നിർബന്ധമാണ് കാന വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അർത്ഥം എങ്ങനെയാവും? കാന ഉമറുൻ ഖലീഫത്തൻ, ഉമർ ഖലീഫ ആയിരുന്നു എന്നാണ്. ഓക്കെ, അടുത്തോ, അൽ ഖമറു മുനീർ, എന്താണ്? ചന്ദ്രൻ പ്രകാശമുള്ളതാണ് എന്നാണ്. എന്നാൽ സ്വാറ വന്നു കഴിഞ്ഞാൽ ആയിത്തീർന്നു എന്നാണ്. അപ്പോൾ സാറൽ ഖമറു മുനീറൻ, കാനയുടെ അതേ പ്രവർത്തനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ സാറൽ ഖമറു മുനീറുൻ എന്നല്ല, മുനീറൻ എന്ന് പറഞ്ഞാലാണ് അറബി ഭാഷ പ്രകാരം ശരിയായ രൂപം. സ്വാറ വന്നു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ സ്വാറൽ ഖമറു മുനീറൻ. പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? ഇതിൻ്റെ കൂടെ സ്വാറ ഡാഷ് മുനീറൻ എന്ന് തരും, എന്നിട്ട് ബ്രാക്കറ്റിൽ അൽ ഖമറു, അൽ ഖമറ, അൽ ഖമരി എന്ന് തരും. നിങ്ങൾ ഏതെഴുതും? അൽ ഖമറു എന്ന് എഴുതണം, എങ്കിലാണ് ഉത്തരം ശരിയാവുകയുള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. ഓക്കെ, അതുപോലെ അൽ മാഉ ബാരിദുൻ, വെള്ളം തണുപ്പുള്ളതാണ് എന്നാണ്. അസ്ബഹ എന്നാൽ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ അസ്ബഹൽ മാ ഉബാരിദിൻ്റെ അർത്ഥം എന്താവും? വെള്ളം തണുപ്പുള്ളതായി. ഇവിടെയും ആദ്യത്തെ വാക്കിന്
ആദ്യത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ദമ്മ് കൊടുക്കണം, രണ്ടാമത്തെ വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് ചെയ്യണം, ഫതഹ തൻവീന് കൊടുക്കണം. ഫതഹ തൻവീൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ ത അല്ലാത്ത വാക്കുകളാണെങ്കിൽ അതിൻ്റെ കൂടൊരു അലിഫും കൂടി ചേർത്ത് നൽകണം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് നമ്മൾ പഠിക്കേണ്ട നിയമം. ഓക്കെ, ഇതുപോലെ വേറെ ഏത് വാക്ക് വന്നാലും, ഇപ്പോൾ നമ്മളിവിടെ ഉമറിന് അബൂബക്കർ ഖലീഫത്തുൻ എന്നായിരുന്നെങ്കിൽ കാന അബൂബക്കറുൻ ഖലീഫത്തൻ എന്നായിരിക്കും അല്ലേ. അൽ ഖമറു മുനീറുൻ എന്നാണെന്ന് വിചാരിക്കുക, അല്ല ഇവിടെ നമ്മൾ വേറൊരു വാക്ക് വയ്ക്കുകയാണ്, എന്ത് അൽ അഷംസു മുനീറത്തുൻ എന്ന് കൊടുത്താൽ, അഷംസു മുനീറത്തുൻ എന്ന് കൊടുത്താൽ സ്വാറത്തിൽ സ്വാറത്തി ഷംസു മുനീറത്തൻ എന്ന് എടുക്കണം. ഓക്കെ, ഇവിടെ ഷംസ് മുന്നസ്സായതുകൊണ്ട് സ്വാറത്ത് എന്ന് പറയുന്നത്. അൽ മാ ഉ ബാരിദുൻ വെള്ളം തണുപ്പുള്ളതാണ്. ഇനി അൽ മാ ഉ ഹാറുൻ വെള്ളം ചൂടുള്ളതാണ് എന്നെങ്ങനെയാണ്, അപ്പം എങ്ങനെയാവും, ഹസ്ബ അൽ മാ ഉ ഹാറൻ എന്നായിരിക്കണം, അതാണ് നമ്മുടെ നിയമം. ഓക്കെ, അപ്പോൾ ഇത് മക്കൾ പ്രത്യേകം പഠിച്ചു വെക്കേണ്ട ഒരു പാഠഭാഗമാണ്. ഓക്കെ, ഇനി നിങ്ങൾ നിങ്ങളുടെ പാഠഭാഗം നോക്കി ഇതുപോലെ കാനയും സ്വാറയും അസ്ബഹിമയും എന്ന സെൻറ്റൻസുകൾ നോക്കണം, അതിൽ സാറി പറഞ്ഞ നിയമമാണ് അവിടെ ഉള്ളത് എന്ന് നോക്കണം. ഓക്കെ, നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഉദാഹരണം ഇവിടെ നോക്കാം. എവിടെയാണുള്ളത് നോക്കൂ, സാറ് കാണിച്ചു തരാം. ദാ കാന സയ്യിദു കണ്ടോ, കാന കാന വന്നപ്പോൾ അസയ്യിദു അതിൻ്റെ എന്താണ് രണ്ടാമത്തെ വാചകം, അല്ലെങ്കിൽ അതിൻ്റെ ഖബർ, ഖബർ എന്നാണ് പറയുന്നത്. കായിദൻ കണ്ടോ, കാന സയ്യിദ് അബുൽ കലാം ആസാദ്, അബുൽ കലാം ആസാദ് ആയിരുന്നു കായിദൻ നേതാവ്. മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഈ മക്കൾ ഒരു കാര്യം കൂടി ഇതിൽ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക, ഇതിലെ ഈ പറഞ്ഞ പോലെ അസയ്യിദ് എന്ന വാക്ക് ഇസ്മു കാന എന്നാണ് പറയുക, ഈ ഫതഹ് തൻവീം വരുന്ന വാക്കിന് ഖബറു കാന എന്നാണ് പറയുക അറബി ഭാഷയിൽ. ഓക്കെ, അപ്പോൾ അതും കൂടി മകൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി സ്വാറ ഒന്നിരിക്കുക, സ്വാറ സ്വാറ സയ്യിദ് അബുൽ കലാം ആസാദ് മുഫക്കിറൻ കണ്ടോ, അപ്പോൾ സ്വാറ സയ്യിദ് ഇത് ഇസ്മു സ്വാറയാണ്, ഇത് ഖബറു സ്വാറയാണ്. ഓക്കെ, ഫതഹ് തൻവീൻ വന്ന സ്വാറയുടെ ഖബറാണ്. ഇനിയോ അസ്ബഹ, അസ്ബഹ എങ്ങനെയാണ്, അസ്ബഹ എവിടെയും വന്നിട്ടുണ്ടോ നോക്കൂ, ഇതിൽ ഉണ്ടാകും ഉണ്ടാകും അല്ലേ, അസ്ബഹ ഇതിൽ വന്നാണ് കേട്ടോ. വ അസ്ബഹ സയ്യിദ് ആസാദ് വസീറൻ കണ്ടോ, അസ്ബഹ സയ്യിദ് ആസാദ് വസീറൻ, ഇതിലും ഫതഹ് തൻവീൻ വന്നതായിട്ട് മക്കൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അതുപോലുള്ള വാക്കുകൾ ഇതിൻ്റെ മുമ്പത്തെ പാഠഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി മക്കൾ എഴുതാം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതോടുകൂടി ആ ആക്ടിവിറ്റി കഴിഞ്ഞു. അതോടൊപ്പം ഇവിടെ വേറെ ഒരു ഖുർആനായത് കൂടിയിട്ട് നിങ്ങൾക്ക് പഠിച്ച സൂറത്തുൽ അലക്കിലെ വാക്കുകളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്, അറിവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള. ഇഖ്റ ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇഖ്റ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കുക. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അവൻ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു. ഇഖ്റ വറബ്ബുകൽ അക്രം, നീ വായിക്കുക നിൻ്റെ റബ്ബു ഉദാഹരണമാകുന്നു. അല്ലദി അല്ലമ ബിൽ ഖലം, നിന്നെ പേന കൊണ്ട് പഠിപ്പിച്ച റബ്ബ് ഉദാഹരണമാകുന്നു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യൻ അറിയാത്ത കാര്യം അവൻ അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആയതിൻ്റെ ഒരു ഖിറാഅത്ത് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, അതും കൂടി മക്കൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ് ഒന്നുകൂടി നന്നായി കേട്ടു നോക്കണം മക്കൾ, നന്നായി പഠിക്കുക. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠഭാഗത്തിലേക്ക് എടുക്കാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.